നമ്മളെന്താ ഇവിടെ? ഇറങ്ങ് പറയാം. രാജീവ്, എന്താ ഇവിടെ? ഞാൻ വിളിച്ചിട്ട് വന്നോ? ഓ, അത് ശരി. അപ്പൊ എനിക്കിട്ട് പണി തന്നതാ അല്ലേ? രാജീവ് വന്നിട്ട് അധികം നേരമായോ? ഇല്ല സർ, എത്തിയതേ ഉള്ളൂ. എന്താ വിളിച്ച? സാറേന്നോ? ഏട്ടൻ, അങ്ങനെ വിളിച്ചാ മതി. ഭാര്യയുടെ ചേച്ചിയുടെ ഭർത്താവിനെ ഏട്ടൻ എന്നല്ലേ വിളിക്കുക? ഈ വിവാഹത്തിന് രാജീവിന് എന്തെങ്കിലും ഭയമുണ്ടോ? എനിക്കൊരു ഭയമില്ല. രാജീവിനെ പോലെ സ്നേഹമുള്ളൊരു പയ്യനെ പ്രിയയ്ക്ക് കിട്ടണേന്നായിരുന്നു എന്റെ പ്രാർത്ഥന മുഴുവൻ. അവിനാഷ് രാജീവിനെ കണ്ടുപോലും ഞാൻ അറിഞ്ഞു. അതുകൊണ്ടാ ഞാനൊന്ന് നേരിട്ട് കാണണമെന്ന് പറഞ്ഞത്. എന്നോട് വലിയ ഭീഷണി തുറത്തില്ല സംസാരിച്ചത്. അവനൊരു ദുഷ്ടനാ രാജീവ്. കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ പൂർവ്വ കാമുകനെന്നും പറഞ്ഞ് ഇങ്ങനെ വന്ന് ഭീഷണിപ്പെടുത്തിയ രാജീവ് ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുമെന്നാ അവൻ കരുതിയിരിക്കുന്നത്. പ്രിയ എന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരുന്നു. അതുകൊണ്ട് ആളിനെ പറ്റി എനിക്കൊരു മുൻധാരണ ഉണ്ടായിരുന്നു. ആളൊരു സൈക്കാണെന്ന് എനിക്ക് കണ്ടപ്പോ തന്നെ തോന്നിയിരുന്നു. സൂക്ഷിക്കേണ്ട ആള് തന്നെയാ അവൻ. എനിക്കറിയാം, സൂര്യ അമരാവതിയുടെ മുകളിൽ നിന്ന് തള്ളിയിട്ട കാര്യമൊക്കെ പ്രിയ പറഞ്ഞിരുന്നു. പേടിക്കേണ്ട, നിങ്ങളുടെ ജീവിതത്തിൽ അവൻ കാരണം ഒരു കുഴപ്പവും സംഭവിക്കില്ല. കഴിഞ്ഞ ദിവസം കണ്ടപ്പോ എന്നെ കൊല്ലൊന്നായിരുന്നു ഭീഷണി. ആദ്യം ഞാനൊന്ന് ഭയന്നിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് ആ പേടിയില്ല. ഡി കെ പോലൊരു ഏട്ടം കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു പേടിയില്ല. പ്രിയയെ ഞാൻ കരയിക്കില്ല ഒരിക്കലും. ആ ഒരു വാക്ക് ഏട്ടത്തിക്കും ഏട്ടനും ഞാൻ തരാം. നീ ഒരു ആൺകുട്ടിയാ, നിന്നെ പോലൊരാളെ പ്രിയയ്ക്ക് ഭർത്താവായിട്ട് കിട്ടിയതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. നിന്റെ ജീവിതത്തിൽ അവൻ കാരണം ഒരാപത്തും സംഭവിക്കില്ല, അത് ഞാൻ നിനക്ക് ഉറപ്പു തരാം. ഏട്ടാ, ജനിച്ചാൽ എന്നായാലും ഒരിക്കൽ മരിച്ചേ പറ്റൂ. ഏട്ടന്റെ ഈ വാക്ക് മാത്രം മതി, പ്രിയ ഞാൻ നോക്കിക്കോളാം. രാജീവിനോട് ഈ ചേച്ചിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് വേദനിച്ചു എന്റെ അനിയത്തി. നീ അവളെ മനസ്സിലാക്കിയല്ലോ, എനിക്ക് നന്മയെ വരൂ. എന്നാ പിന്നെ ഞങ്ങൾ പോട്ടെ. ഒന്നുകൊണ്ടും പേടിക്കണ്ട, അവിനാശിന്റെ ഒരു ഭീഷണിയും നിനക്ക് നേരെ വരില്ല. ശരിയേട്ടാ. ശരി ശരി ഏട്ടാ. ശരി എന്നാ. സസ്പെൻസ് കളിച്ചു കൊണ്ടുവന്നത് അല്ലേ? പിന്നല്ലാതെ നിന്നെയും കൊണ്ട് ടൂറ് പോകാനാണെന്ന് വിചാരിച്ചോ? പോയാലും വലിയ കുഴപ്പമൊന്നും ഇല്ല. അതിനേക്കാൾ ഭേദമേ, ട്രെയിനിന് തലവെക്കുന്ന ബേക്കറിക്കാരി. കൈയെടുത്ത് മാറ്റടി. ഇല്ലെങ്കിലോ എന്റെ കൈക്ക് തൊട്ടുകൂടായൊന്നുമില്ല. കെട്ടിപ്പിടിച്ച് കിടന്നപ്പോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പൊ കൈയൊന്നും തൊട്ടപ്പോഴാ കുഴപ്പം.
ഏട്ടൻ വന്നിട്ട് കുറച്ചു നേരം എന്ന് അമ്മ പറഞ്ഞു. ഏട്ടൻ എന്നോട് വിഷമമൊന്നും തോന്നരുത്. ഏട്ടൻ തീരുമാനിച്ചൊരു കാര്യം നിഷേധിക്കേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ബന്ധങ്ങളുടെ ആഴമളക്കാനുള്ള ഏതെങ്കിലും ഒരു ഉപകരണം ഈ ലോകത്ത് കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിന്റെ ചേച്ചിയും ഞാനും തമ്മിൽ സ്വരച്ചേർച്ചയില്ലാത്ത ജീവിതമാണ് മുന്നോട്ട് നയിക്കുന്നതെന്ന് നിനക്കും അറിയാം. പക്ഷെ അതുകൊണ്ട് ഈ വീട്ടിലുള്ള മറ്റാരോടും ഞാൻ ഇന്ന് വരെ ഒരകൽച്ചയും കാണിച്ചിട്ടില്ല. ഉണ്ടോ? നിന്റെ അച്ഛനോട് ജ്യോതിയെ തിരിച്ചു കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിലൊരു ന്യായമുണ്ട്. എത്ര കാലം അമരാവതിയിൽ നിന്നാലും ജ്യോതിയെ എന്റെ ഭാര്യയായി അംഗീകരിക്കാൻ എനിക്ക് കഴിയില്ല. അതിനേക്കാൾ നല്ലത് അവൾക്ക് വേറെ നല്ല ജീവിതം കിട്ടുന്നതല്ലേ? പ്രിയ, ഇന്ന് വരെ ആരുടെ മുന്നിൽ തോറ്റിട്ടില്ല, തലകുണിച്ച് നിന്നിട്ടുമില്ല. എന്നെ ചോദ്യം ചെയ്യാനോ അധിക്ഷേപിക്കാനോ ഞാൻ ആർക്കും അവസരം കൊടുത്തിട്ടില്ല. ഇപ്പൊ നീ ആയിട്ടത് ഉണ്ടാക്കരുത്. നീ വിവാഹത്തിന് സമ്മതിക്കണം. നീ ഏട്ടനെന്ന് എന്നെ വിളിച്ചത് ആത്മാർത്ഥതയോടെയാണെങ്കിൽ ഈ ഏട്ടൻ കൊടുത്ത വാക്കിന്റെ വില സംരക്ഷിക്കേണ്ടത് നിന്റെയും കൂടി കടമയാണ്. അപ്പൊ എന്റെ ചേച്ചിയുടെ ജീവിതം സംരക്ഷിക്കാനുള്ള ബാധ്യത എനിക്കില്ല ഏട്ടാ. ഏട്ടന്റെ ഭാര്യ പദവി ഉപേക്ഷിച്ച് അമരാവതി നിന്നും പോന്ന എന്റെ ചേച്ചി സന്തോഷമായിട്ടിരിക്കുമെന്ന് ഏട്ടന് തോന്നുന്നുണ്ടോ? ഏട്ടൻ കൊടുത്ത വാക്കിനെ ധിക്കരിക്കേണ്ടി വരുന്നതിൽ എനിക്കും സങ്കടമുണ്ട്. പക്ഷേ എന്റെ ചേച്ചിയുടെ കണ്ണീരിന്റെ മേൽ പടുത്തുയർത്തുന്ന ഒരു ജീവിതവും എനിക്ക് വേണ്ട. ഈ കല്യാണം നടക്കില്ല ഏട്ടാ. പ്രിയ, ആരുടെയും കണ്ണീര് വീഴ്ത്തിയിട്ട് ഒന്നും ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ കാരണം ആർക്കും നഷ്ടങ്ങളുണ്ടാകരുതെന്ന് ഞാൻ കരുതിയിട്ടുള്ളൂ. നിന്റെ കല്യാണം നടന്നാലും ഇല്ലെങ്കിലും സുപ്രിയയുടെ സ്ഥാനത്ത് എന്റെ ഭാര്യയായിട്ട് ജ്യോതി ഒരിക്കലും വരില്ല. അവൾ എന്റെ ജീവിതത്തിൽ നിന്ന് പോയേ പറ്റൂ. അതിന് ഈ കല്യാണം നടക്കുകയല്ലാതെ എന്റെ മുമ്പിൽ വരെ വഴിയില്ല. അതുകൊണ്ടാ ഞാൻ ഇങ്ങനൊരു തീരുമാനമെടുത്തത്. ഇത് എന്റെ സ്വാർത്ഥതയാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. പക്ഷെ എനിക്ക് ഇതേ ചെയ്യാൻ കഴിയും. ഏട്ടന്റെ ആ സ്വാർത്ഥതയുടെ പിന്നിലെ കാരണമൊക്കെ എനിക്കറിയാം. നിങ്ങളുടെ രണ്ടുപേരുടെ ഉള്ളിൽ പരസ്പര സ്നേഹമുണ്ട്. പരസ്പരം തമ്മിൽ വഴക്കിടുന്നതും അവരുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നതും ഒക്കെ ഈ സ്നേഹം ഉള്ളിലുള്ളത് കൊണ്ട് തന്നെയാ. ഏട്ടൻ ഇപ്പൊ പറഞ്ഞ ഈ ഒഴിവാക്കല് പോലും ഒരു സ്നേഹം തന്നെയാ. ഇല്ല, ഒരിക്കലുമില്ല. നമ്മൾ തമ്മിൽ ഇനി സംസാരിച്ച് മുഷിയണ്ട. എനിക്ക് ഈ കല്യാണം വേണ്ട. അത് പറ്റില്ല. ഈ കല്യാണം നടന്നേ പറ്റൂ. ശരി, ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കാം. ഞാൻ കാരണം ഏട്ടന്റെ അഭിമാനം ആരുടെ മുന്നിലും അടിയറവ് വെക്കേണ്ടി വരില്ല. ഏട്ടനെ ആരും കുറ്റപ്പെടുത്തുകയില്ല. പക്ഷേ ഏട്ടൻ എനിക്കൊരു വാക്ക് തരണം. ഏട്ടന്റെ ഭാര്യയായി എന്റെ ചേച്ചി എന്നും അമരാവതിയിൽ തന്നെ ഉണ്ടാവുമെന്ന വാക്ക്. അങ്ങനെ ഒരു വാക്ക് തന്നാൽ മാത്രമേ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കൂ. എന്താ, അങ്ങനെ ഒരു വാക്ക് തരാൻ പറ്റുമോ ഏട്ടന്? അങ്ങനൊരു വാക്ക് തരാൻ എനിക്ക് പറ്റില്ല. എങ്കിൽ ഈ കല്യാണത്തിന് സമ്മതിക്കാൻ എനിക്കും പറ്റില്ല.
ശരി, നീ പറഞ്ഞ് ഞാൻ സമ്മതിച്ചു. നിനക്ക് ഞാൻ വാക്ക് തരാം, അത് പക്ഷേ നീ പറഞ്ഞതുപോലെ ആവില്ല. എന്റെ ഭാര്യ എന്ന സ്ഥാനം മാത്രം സ്വീകരിച്ച് എത്ര കാലം നിന്റെ ചേച്ചി അമരാവതിയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നു അത്രയും കാലം അവൾക്ക് അമരാവതിയിൽ നിൽക്കാം. അതല്ലാതെ എന്റെ ജീവിതത്തിൽ മറ്റൊന്നിനും അവൾക്ക് അവകാശം ഉണ്ടായിരിക്കില്ല. അമരാവതിയിൽ നിന്ന് തിരിച്ചു പോരണമെന്ന് തീരുമാനിക്കുന്നത് നിന്റെ ചേച്ചി തന്നെയായിരിക്കും. പക്ഷെ ഒരു കാര്യം നീ ഓർക്കണം, പേരിനൊരു ഭാര്യയുടെ സ്ഥാനം മാത്രമേ അപ്പോഴും നിന്റെ ചേച്ചിക്കുണ്ടാവൂ. സമ്മതിച്ചു. ഏട്ടൻ പറഞ്ഞത് സത്യമാണോ? സത്യം. എങ്കിൽ എനിക്ക് വാക്കുതാ. വാക്കുതാ ഏട്ടാ. അമരാവതിയിൽ എത്ര കാലം ജീവിക്കണമെന്നുള്ള തീരുമാനം ഞാൻ നിന്റെ ചേച്ചിക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു. മതി, എനിക്കിത് മതി ഏട്ടാ. ഞാനും ഈ കല്യാണത്തിന് സമ്മതിച്ചിരിക്കുന്നു. ഏട്ട നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ഈ കല്യാണം നടക്കും. എന്താ പ്രിയ, വേറെന്തെങ്കിലും? അവിനാശ്, അവന്റെ കാര്യം ഓർത്ത് നീ പേടിക്കണ്ട. ഈ വിവാഹം നടന്നിരിക്കും. ഇത് നിനക്ക് ഞാൻ തരുന്ന വാക്ക. എന്ത് പാവ അമ്മയുടെ ഹിറ്റ്ലർ മരുമകൻ. ഇനി അമ്മയുടെ മകളുടെ തലി നഷ്ടപ്പെടില്ല. ജീവിതകാലം മുഴുവൻ അമ്മയുടെ മോൾ അമരാവതിയിൽ തന്നെ ഉണ്ടാവും. അതിനിടയില് ഈ ഹിറ്റ്ലറിനെ മെരുക്കാനുള്ള ബുദ്ധിയൊക്കെ അമ്മയുടെ മോള് കണ്ടുപിടിച്ചോളും. കല്യാണത്തിന് സമ്മതിച്ചു. സത്യമാണോ? അതെ, നമ്മൾ നിശ്ചയിച്ച സമയത്ത് തന്നെ ഈ കല്യാണം നടക്കും. അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ വേഗം നടത്തിക്കോളൂ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അയ്യോ മോനെ, എന്തെങ്കിലും കഴിച്ചിട്ട്? വേണ്ട, പോയിട്ട് തിരക്കുണ്ട്. ഇറങ്ങട്ടെ. എനിക്ക് സമാധാനമായത്. എനിക്കറിയായിരുന്നു ഡി കെ വന്ന് സംസാരിച്ചാ നീ ഇതിന് സമ്മതിക്കുന്നു. നന്നായി മോളെ, നീ അവനോട് എന്തെങ്കിലും അവേഗം പറയുമെന്നായിരുന്നു എന്റെ പേടി. എനിക്ക് പറയാനുള്ളതൊക്കെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ നീ കല്യാണത്തിന് സമ്മതിച്ചു എന്ന് ഡി കെ പറഞ്ഞത്? കല്യാണത്തിനൊക്കെ സമ്മതിച്ചു, പക്ഷേ എന്റെ മുൻപില് തോറ്റു തുന്നം പാടിയിട്ട അച്ഛന്റെ ഹിറ്റ്ലർ മരുമകൻ ഇപ്പൊ എവിടുന്ന് പോയത്? എന്താ പറഞ്ഞത്? തോറ്റു തുന്നം പാടിയെന്നോ? എന്റെ കല്യാണം നടന്ന ആ ദിവസം ചേച്ചി അവിടുന്ന് കൊണ്ടുപോരണമെന്ന് പറഞ്ഞത് ഈ ഡി കെ അല്ലേ? അതെ, ആ വാക്ക് ഹിറ്റ്ലറിനെ കൊണ്ട് തന്നെ ഞാൻ മാറ്റിച്ചു. എങ്ങനെ? അതൊക്കെ ഉണ്ട്. ഇനി അച്ഛന് സന്തോഷമായിട്ട് ഇരിക്കാം. എന്റെ കല്യാണം നടന്നാലും ജീവിതകാലം മുഴുവൻ അച്ഛന്റെ മകൾ അമരാവതിയിൽ തന്നെ ഉണ്ടാവും, ഡി കെയുടെ ഭാര്യയായിട്ട്. ആ വാക്ക് ഡി കെ എനിക്ക് തന്നിട്ടുണ്ട്. സത്യമാണോ മോളെ? അതെ അച്ഛാ, സത്യമാ. എന്റെ ചേച്ചിയുടെ കഴുത്തിലെ താലി ഞാൻ കാരണം ഒരിക്കലും നഷ്ടപ്പെടില്ല. മരണം വരെ എന്റെ ചേച്ചി ഹിറ്റ്ലറിന്റെ ഭാര്യയായിട്ട് തന്നെ ഇരിക്കും. നശിപ്പിച്ചു, എല്ലാം നശിപ്പിച്ചു. എന്താ സാറേ, എന്ത് പറ്റി? എല്ലാം എന്റെ വഴിക്ക് വരുമെന്ന് ഏതാണ്ട് ഞാൻ ഉറപ്പിച്ചതാ. പ്രിയ വിവാഹം വേണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. പക്ഷേ ഇപ്പൊ എന്റെ എല്ലാ കണക്കൂട്ടലും തെറ്റി. ആ റാസ്കൽ ഡികെ, അയാള് പോയി അവളെ കൊണ്ട് പിന്നെ ആ വിവാഹത്തിന് സമ്മതിപ്പിച്ചു. അപ്പോ സാറിന്റെ ആഗ്രഹം നടക്കത്തില്ല അല്ലേ സാറേ? നടക്കും. ആരൊക്കെ എന്തൊക്കെ തീരുമാനിച്ചാലും ഞാൻ തീരുമാനിച്ചത് മാത്രമേ നടക്കൂ. അതിനെ പെണ്ണും കൂടെ സമ്മതിക്കണ്ട സാറേ. അല്ല സാറേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? സാറിന് ഈ ലോകത്ത് സുന്ദരികളെ എത്രയോ പെൺകുട്ടികൾ വേറെ കിട്ടും, ചുമ്മാ എന്തിനാ സാറേ ഇതിന്റെ പിറകെ നടന്ന സമയങ്ങളെന്ന്? എടാ, നീ ഇപ്പൊ ചോദിച്ച ചോദ്യം ഒരുപാട് പേരിനോട് ചോദിച്ചതാ. പലവട്ടം ഞാൻ എന്നോടും ചോദിച്ചു, പക്ഷേ ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. ചില ചോദ്യങ്ങൾ ഇങ്ങനെയാണ്, ഇതുപോലെ ഉത്തരം കിട്ടാതെ ഉള്ളിന്റെ ഉള്ളിലൊരു നീറ്റലായിട്ട് കിടക്കും. പുറമേ കാണുന്ന സൗന്ദര്യം നോക്കിയിട്ടല്ല ഞാൻ അവളെ ഇഷ്ടപ്പെട്ടത്, അവൾ എനിക്കൊരു ഭ്രാന്താണ്. അങ്ങനെ ഇപ്പൊ രക്ഷപ്പെടാൻ ഞാൻ അവളെ സമ്മതിക്കില്ല. അല്ല സാറേ, നിങ്ങൾ തമ്മിൽ അത്രയ്ക്ക് അടുപ്പമായിരുന്നു? അടുപ്പം മാത്രമല്ലടോ, അവൾ എനിക്ക് വാക്ക് തന്നതാ ഒരിക്കലും എന്നെ വിട്ടു പോവില്ല എന്ന്. ഞാൻ അവളോട് ഒരു കളവും പറഞ്ഞിട്ടില്ല. ഞാൻ കല്യാണം കഴിച്ചത് ഉൾപ്പെടെയുള്ള എല്ലാം അവളോട് പറഞ്ഞിട്ടുള്ളത് എല്ലാം അറിഞ്ഞിട്ട് തന്നെയല്ലേ അവളെന്നെ സ്നേഹിച്ചത്. അപ്പൊ പിന്നെ എനിക്ക് എങ്ങനെ അവളെ ഉപേക്ഷിക്കാൻ പറ്റുള്ളൂ? എനിക്ക് വെച്ച് നീട്ടിയ ജീവിതം മറ്റൊരാളുടെ കൂടെ ജീവിക്കാം, അവളെ ഞാൻ അനുവദിക്കില്ല. ഇനി അതൊക്കെ നടക്കുമോ സാറേ? ഡി കെയുടെ ഏറ്റുമുട്ടാനൊന്നും നമുക്ക് പറ്റില്ല. ഇപ്പൊ തന്നെ എനിക്ക് ജാമ്യം കിട്ടിയത് ഭാഗ്യം കൊണ്ടാണെന്ന് സാറിനറിയാലോ. ഇനിയൊരു കളിക്ക് നിൽക്കണോ സാറേ? Ha 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 ha